കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴോട് കൂടി സ്റ്റുഡൻസ് ലോഗിനിൽ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ക്യാപ്പ് ഐ ഡി സെക്യൂരിറ്റിക്ക് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തങ്ങളുടെ കമ്മ്യൂണിറ്റി ഓപ്ഷനുകളിൽ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് കമ്മ്യൂണിറ്റി റിപ്പോർട്ടിങ്ങിന് വേണ്ടി കോളേജുകളിൽ പോവേണ്ടതില്ല ഓൺലൈൻ റിപ്പോർട്ടിങ്ങിന് വേണ്ടി യൂണിവേഴ്സിറ്റി സമയം നൽകുന്നതാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റ് അതാത് കോളേജുകൾ പ്രസിദ്ധീകരിക്കുന്നതും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് അഡ്മിഷൻ നൽകുന്നതുമാണ് അപേക്ഷ സമർപ്പണ സമയത്ത് കമ്മ്യൂണിറ്റി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി പറയുന്ന തീയതിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ പുതിയ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നതല്ല അത്തരം വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് അർഹരായിരിക്കില്ല ഫസ്റ്റോ സെക്കൻഡോ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ട് മാൻഡേറ്ററി ഫീസ് അടക്കാത്തവരും സ്ഥിരമായോ താൽക്കാലികമായോ അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോയവരും അവരുടെ കമ്മ്യൂണിറ്റി ഓപ്ഷൻസ് പ്രകാരം കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അത്തരം വിദ്യാർത്ഥികളും ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ബിരുദ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള അപ്ലൈഡ് ലിസ്റ്റ് അതാത് കോളേജുകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ അവരുടെ ഇൻഡെക്സ് മാർക്ക് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കോളേജുകൾ ബന്ധപ്പെടുന്നതും അഡ്മിഷൻ എടുക്കാൻ നിർദ്ദേശിക്കുന്നതുമാണ് ഓരോ കോഴ്സിനും ആകെ സീറ്റിൻ്റെ അഞ്ച് ശതമാനമാണ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് ഇരുപത്തൊമ്പത് സീറ്റ് വരെയുള്ള പ്രോഗ്രാമുകൾക്ക് ഒരു സീറ്റ് മുപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് വരെ സീറ്റുകളുള്ള പ്രോഗ്രാമുകൾക്ക് രണ്ട് സീറ്റ് അൻപത് സീറ്റുകൾ മുതലുള്ള പ്രോഗ്രാമുകൾക്ക് മൂന്ന് സീറ്റ് എന്നിങ്ങനെയാണ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്